ഹെൽത്ത് ടിപ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരോഗ്യ പരിപാലനത്തിലും ആരോഗ്യ മേഖലയിലും ഏറെ മുൻപിലാണ് നാം എന്ന് അഭിമാനിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ ഏറെയും. എന്നാൽ വിവാഹ ജീവിതത്തിന് തയ്യാറാകുന്നവരും വിവാഹ ജീവിതത്തിലേക്ക് കടന്നവരും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളായ ഗർഭം ധരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ്, അതുപോലെ താൻ ഗർഭിണിയാണോ എന്ന് എപ്പോൾ ടെസ്റ്റിലൂടെ അറിയാം, പിന്നെ പ്രഗ്നൻസിയുടെ ആരംഭ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്നിവയെല്ലാം പലർക്കും വ്യക്തമായി അറിയില്ല എന്നതാണ് സത്യം. ഇന്ന് ഞാനിവിടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഗർഭവതിയാണോ എന്ന് ടെസ്റ്റിലൂടെ എപ്പോൾ അറിയാം എന്നതിനെക്കുറിച്ചിട്ടാണ്. സാധാരണയായി മെൻസ്ട്രൽ പീരീഡ് അഥവാ മാസമുറ ലേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ആകുമ്പോഴാണ് താൻ ഗർഭവതിയാണോ എന്ന സംശയം പലർക്കും ഉണ്ടാകാറുള്ളത്. എന്നാൽ എല്ലായ്പ്പോഴും പീരീഡ്സ് ലേറ്റ് അല്ലെങ്കിൽ മിസ് ആകുന്നത് പ്രഗ്നൻസി കൊണ്ട് മാത്രം ആകണം എന്നില്ല, പ്രത്യേകിച്ചും റെഗുലറായി പീരീഡ്സ് സംഭവിക്കാത്ത സ്ത്രീകൾക്ക്. നമ്മളിൽ മിക്കവർക്കും അറിയാം, ഒരു സ്ത്രീ ഗർഭിണിയാണോ എന്ന് പരിശോധിക്കുന്നത് സ്ത്രീയുടെ രക്തത്തിലെയോ അല്ലെങ്കിൽ യൂറിനിലെയോ HCG ഹോർമോൺ അഥവാ പ്രഗ്നൻസി ഹോർമോണിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കിയാണ്. HCG ഹോർമോൺ എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ എഗ്ഗ് ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് വളർച്ച ആരംഭിക്കുമ്പോൾ മുതൽ സ്ത്രീ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. സാധാരണയായി HCG ഹോർമോണിൻ്റെ സാന്നിധ്യം കണ്ടു തുടങ്ങുന്നത് ഓവുലേഷൻ കഴിഞ്ഞ് 7 മുതൽ 10 വരെ ദിവസങ്ങൾക്കുള്ളിലാണ്. അതായത് 28 ദിവസം ക്രമമായ സൈക്കിളുള്ള സ്ത്രീക്ക് 14 ദിവസം ഓവുലേഷൻ നടക്കുവാനാണ് സാധ്യത. അതിനെ തുടർന്ന് 10 ദിവസം അതായത് പീരീഡ്സ് തുടങ്ങി 24 ദിവസത്തിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് പോസിറ്റീവാണോ എന്ന് നോക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കണക്കുകൂട്ടലുകൾ ക്രമം തെറ്റിയ മെൻസ്ട്രൽ സൈക്കിളുള്ള സ്ത്രീകളിൽ ശരിയാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ പീരീഡ്സ് ഡ്യൂ ഡേറ്റ് അഥവാ എന്നാണോ നിങ്ങൾ പീരീഡ്സ് പ്രതീക്ഷിക്കുന്നത് അതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് ഗർഭവതിയാണോ എന്ന് ഉറപ്പിക്കുന്നതാണ് ഉത്തമം. ഇതിനായി പ്രഗ്നൻസി ടെസ്റ്റ് കാർഡോ അല്ലെങ്കിൽ ലാബിൽ നിന്നും യൂറിൻ ടെസ്റ്റും ഉപയോഗിക്കാവുന്നതാണ്. ടെസ്റ്റ് കാർഡ് ഉപയോഗിച്ച് വീട്ടിൽ നിന്നും വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ റിസൾട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ കൃത്യത 97% വരെയാണ്. ഇത് കൂടാതെ ചിലരിൽ ഓക്കാനം, സ്ഥലങ്ങളിൽ വേദന, ക്ഷീണം, സ്പോട്ടിംഗ് അഥവാ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നിവയും പീരീഡ്സ് മിസ്സാകുന്നതിന് മുൻപ് കാണപ്പെടാറുണ്ട്. പ്രത്യേകം ഓർമ്മിക്കുക, ഈ ലക്ഷണങ്ങൾ എല്ലാവരിലും ഒരുപോലെ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ പീരീഡ്സ് ഡ്യൂ ആകുന്നതുവരെ കാത്തിരിക്കുകയാണ് ഉത്തമം. അതിനുശേഷം കൃത്യമായ സമയത്ത് പ്രഗ്നൻസി സ്ഥിരീകരിച്ച് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിനായി സ്ത്രീക്ക് മാനസികമായും ശാരീരികമായും തയ്യാറാകുവാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത്. കൂടുതൽ കൂടുതൽ ആരോഗ്യപരമായ പുതിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.